ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഞാൻ ആരോഗ്യ ഇൻഷുറൻസ് ഏജൻ്റായിട്ട് ഇന്നേക്ക് 7 വർഷം തികയുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു നല്ല പോളിസി ഏതാണ് എന്ന് ചോദിച്ചാൽ ഇനി പറയുന്നതൊക്കെ അതിൽ വേണം എന്നാണ് ഞാൻ പറയുക. അതിൽ ഒന്നാമത്തേത്, ക്ലെയിം ഇല്ലെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടാൻ പാടില്ല. ക്ലെയിം ഇല്ലെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടാൻ പാടില്ല. ക്ലെയിം ഉണ്ടെങ്കിൽ കൂടിക്കോട്ടെ, അതിലെനിക്കും സമ്മതമാണ്. രണ്ടാമത്തേത്, എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റണം. സം ഇൻഷേർഡ് തീരരുത് എന്ന് പറഞ്ഞാൽ സം ഇൻഷേർഡ് പിന്നെയും പിന്നെയും അൺലിമിറ്റഡ് ടൈം റീസ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കണം. ഇനി മൂന്നാമത്തേത്, യൂസ് ചെയ്യാത്ത സം ഇൻഷേർഡ് അടുത്ത വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് കഴിയണം. ഉദാഹരണത്തിന്, നമുക്ക് 10 ലക്ഷം രൂപയാണ് സം ഇൻഷേർഡ് ഉള്ളതെന്ന് വിചാരിക്കുക. അതിൽ 2 ലക്ഷം രൂപ ക്ലെയിം വന്നു, ബാക്കി 8 ലക്ഷം രൂപ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആകണം. ഇനി ഒരു ക്ലെയിമും വന്നില്ലെങ്കിൽ ഈ 10 ലക്ഷം രൂപ മൊത്തത്തിൽ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആകണം. അല്ലാതെ നോ ക്ലെയിം ബോണസ് പോലെയുള്ള പ്രഹസനങ്ങളൊന്നും വേണ്ട, അതിലൊന്നും താല്പര്യമില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, പോളിസി എടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് പറ്റണം. നമുക്ക് നോക്കണമല്ലോ ഈ ക്ലെയിം വർക്കാകുമോ എന്നുള്ളത്. അഞ്ചാമത്തത്, ക്ലെയിം കിട്ടാനായിട്ട് 24 മണിക്കൂർ അഡ്മിഷൻ വേണ്ടി വരരുത്. 2 മണിക്കൂർ അഡ്മിഷൻ ആയാലും ക്ലെയിം കിട്ടണം. ചിലപ്പോൾ 24 മണിക്കൂർ കിടക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞാൽ പോലും നമുക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം 2 ദിവസം വരെ കിടക്കേണ്ടി വരാറുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും ഒക്കെ നമുക്ക് ഒഴിവായി കിട്ടണം. 2 മണിക്കൂറേ ഉള്ളൂ ഹോസ്പിറ്റലൈസേഷൻ എന്നുണ്ടെങ്കിലും അത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റണം. ആറാമത്തെ കാര്യം, നല്ല ഹെൽത്തിയായ ഹാബിറ്റുകളുള്ള അത്യാവശ്യവും ആരോഗ്യവും ശരീരവും ഒക്കെ നോക്കി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ക്ലെയിമുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 30% വരെ റിന്യൂവൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ടും കൊടുക്കണം. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, മെഡിക്കൽ റിലേറ്റഡായ സംശയങ്ങൾക്ക് അൺലിമിറ്റഡായിട്ട് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാനായിട്ട് കഴിയണം. കാരണം നമ്മുടെ ഹെൽത്താണല്ലോ കമ്പനിക്കായാലും നമുക്കായാലും ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. എട്ടാമത്തെ കാര്യമാണ്, മുറിവാടകൾക്ക് പരിധികൾ ഉണ്ടാകാനേ പാടില്ല. ആശുപത്രിയിൽ ലഭ്യമായ ഏത് മുറിയും തിരഞ്ഞെടുക്കാനായിട്ട് കഴിയണം. അതിൻ്റെ പേരിൽ ക്ലെയിം എമൗണ്ട് കുറയ്ക്കാനും പാടില്ല. കൃത്യമായിട്ടുള്ള ക്ലെയിം എമൗണ്ട് കിട്ടുകയും വേണം. റൂം റെൻറ്റ് എത്രയാണോ വരുന്നത് അത് ലഭിക്കുകയും വേണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? അതോ നടക്കാത്ത കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിരിക്കരുത്, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ ഒരു പോളിസി ഉണ്ട്, അതിൻ്റെ കുറച്ച് ബെനിഫിറ്റുകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ പോളിസി ഏതാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ പറഞ്ഞ എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് കിട്ടുന്നതാണെന്നറിയുക. ഇനി അടുത്തൊരു ബെനിഫിറ്റ് ആ പോളിസിയിൽ വരുന്നതാണ്, ആക്സിഡൻറ്റ് മൂലം എന്തെങ്കിലും നമുക്ക് സംഭവിച്ച് മരണപ്പെടുകയെല്ലാം ചെയ്താൽ സം ഇൻഷേർഡിൻ്റെ 5 ഇരട്ടി നമുക്ക് ലഭിക്കും. പിന്നെ അടുത്തത്, ഇത്തിരി പ്രീമിയം കൂടി എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ കൺസ്യൂമബിൾസ് അടക്കമുള്ള നോൺ മെഡിക്കൽ ഐറ്റംസ് എല്ലാം കവർ ചെയ്യും. നമ്മുടെ മാസ്ക്, അതേപോലെ കൈയുറകൾ, അതേപോലെ PPE കിറ്റ് പോലെയൊക്കെയുള്ളത് 1 രൂപ പോലും നമുക്ക് കയ്യിൽ നിന്നും മുടക്കേണ്ടി വരില്ല. മൊത്തം നമുക്ക് ക്ലെയിമിൽ കിട്ടും. പിന്നെ അടുത്തത്, നമ്മുടെ അടിസ്ഥാന സം ഇൻഷേർഡിൽ നമ്മൾ ഉപയോഗിക്കാത്തതിൻ്റെ ബാക്കി മാത്രമല്ല, 1 ലക്ഷത്തിൽ താഴെയാണ് നമുക്ക് ക്ലെയിം എമൗണ്ട് 1 വർഷം വരുന്നതെന്നുണ്ടെങ്കിൽ സം ഇൻഷേർഡിൻ്റെ ആ മൊത്തം തുകയും അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആകും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ബാലൻസ് എമൗണ്ടെങ്കിലും ക്യാരി ഫോർവേഡ് ആകണമെന്ന്. ഇതിൽ നമുക്ക് ഇത്തിരി അഡീഷണൽ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ മൊത്തം എമൗണ്ടും 1 ലക്ഷത്തിൽ താഴെയാണ് നമ്മുടെ ക്ലെയിം എമൗണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ആ വർഷത്തെ ടോട്ടൽ സം ഇൻഷേർഡ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആകും. എനിക്ക് ക്യാരി ഫോർവേഡിൻ്റെ മലയാളം അറിയാത്തത് കൊണ്ടാണ്. അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ മലയാളത്തിൽ എന്താണ് പറയുക എന്നുള്ളത് ഒന്ന് പറയുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് നമ്മുടെ സം ഇൻഷേർഡ് 10 ഇരട്ടിയായിട്ട് മാറും. മാക്സിമം ഈ പോളിസിയിൽ 10 ഇരട്ടി വരെ തരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിൽ നമുക്ക് 1 കോടി വരെ കിട്ടുമെന്നർത്ഥം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ക്ലെയിം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രീമിയം കൂടുകയും ഇല്ല. പോസിറ്റീവ് അവിടെയാണ്. ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ പ്രീമിയവും കൂടത്തില്ല, നമ്മുടെ സം ഇൻഷേർഡ് കൂടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അടുത്ത ഈ പോളിസിയുടെ ഒരു പ്രത്യേകത, ഈ പോളിസിയുടെ മാത്രമല്ല കമ്പനിയുടെ കൂടെ പ്രത്യേകത, 30 മിനിറ്റ് കൊണ്ട് ഇവർ ക്യാഷ്ലെസ് ക്ലെയിം പ്രോസസ്സ് ചെയ്യും. ഡിസ്ചാർജ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് 6 മണി 7 മണി വരെ ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. 30 മിനിറ്റ് കൊണ്ട് അവർ ക്യാഷ്ലെസ് ക്ലെയിം പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. മറ്റ് പല കമ്പനികളും 2, 4, 5 മണിക്കൂർ എടുക്കുന്ന സ്ഥാനത്താണ് 30 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുമെന്ന് അവർ ഉറപ്പ് തരുന്നത്. ഇനി അടുത്തൊരു ബെനിഫിറ്റ്, ഈ ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ടോ ഡിസ്ചാർജ് ആയ ശേഷം 6 മാസം വരെയുള്ള മരുന്നും റിവ്യൂ ചെക്കപ്പുകളും ഡ്രസ്സിങ്ങുകളും തുടങ്ങി ആ അഡ്മിഷൻ്റെ തുടർച്ചയായി വരുന്ന എല്ലാ ചെലവുകളും നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാനും കഴിയും. ഇനി അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു കാര്യവും ഈ പോളിസിയിൽ ലഭിക്കുന്നുണ്ട്.
നമ്മുടെ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ തുടങ്ങിയ ചികിത്സകൾക്ക് 24 മണിക്കൂർ അഡ്മിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ചികിത്സാ ചെലവും നമുക്ക് റീഇംബേഴ്സ് ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മൾ ഓരോ ബെനിഫിറ്റുകൾ പറഞ്ഞു തുടങ്ങിയാൽ ഈ പോളിസിയിൽ ഒരുപാടുണ്ട്. തൽക്കാലം ഞാൻ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഇവിടെ നിർത്തുകയാണ്. ഈ പോളിസിയുടെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയം എത്രയാണ് വരിക, ഇതിൽ ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഒന്ന് നോക്കാം. 2008 ന്യൂഡൽഹി ആസ്ഥാനമായി തുടങ്ങിയ മാക്സ് ബൂപ്പ എന്ന ജോയിൻറ്റ് വെഞ്ചർ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പുതിയ ചില അപ്ഡേറ്റുകൾ കൂടി കൂട്ടിച്ചേർത്ത് വന്ന ഒരു നല്ല പുതിയ പോളിസിയാണ് റീഅഷ്വർ 2.0. പേര് തന്നെ വ്യത്യസ്തമാണ് ഇതിൻ്റെത്. കുറച്ച് നാൾ മുമ്പ് ഈ മാക്സിൻ്റെ കമ്പനിയിലുള്ള ഷെയറുകളെല്ലാം നിവ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് കമ്പനി വാങ്ങിച്ചിരുന്നു. അപ്പോഴും 60 വർഷത്തോളമായിട്ട് 190 രാജ്യങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കുന്ന ബൂപ്പ യുണൈറ്റഡ് അസോസിയേഷൻ ലിമിറ്റഡ് എന്ന ഒരു പേരൻ്റ് കമ്പനിയാണ് ഈ നിവ ബൂപ്പയുടെ കൂടെയുള്ളത്. അവരുടെ നട്ടലിൻ്റെ പുറത്താണ് നിവ ബൂപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കമ്പനി ഇത്രയും ബെനിഫിറ്റുകളുള്ള ഒരു പോളിസി ഇന്ത്യയിൽ അവതരിപ്പിച്ചതും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി അതിൻ്റെ ആദ്യ രൂപമായിരുന്ന റീഅഷ്വർ വളരെ വിജയകരമായിട്ട് ഇന്ത്യ ഒട്ടാകെ വിതരണം ചെയ്തു വരുന്നതും. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഈ ഒരു പോളിസിയെക്കുറിച്ച് അറിയുമായിരിക്കാം. ഒരുപാട് വീഡിയോകളും ഒരുപാട് റിവ്യൂകളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കമ്പനി പറയുന്ന പ്രകാരം ഈ പോളിസി ഏറ്റവും കൂടുതൽ വിറ്റുപോയത് ഓൺലൈനിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർവീസ് റിലേറ്റഡായ ഒരുപാട് കംപ്ലൈൻറ്റുകളും കൂടി വന്നു ഓരോ നാൾ കഴിയും തോറും, പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞപ്പോൾ. ഓൺലൈനിൽ കൂടി എടുക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വ്യക്തമായി ധാരണയില്ലാത്തവർ ഈ പോളിസി ഓൺലൈനിൽ എടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ചെറിയ ഡിസ്കൗണ്ട് പ്രതീക്ഷിച്ച് നമ്മൾ എടുക്കുമ്പോൾ പിന്നീട് ശരിയായ സർവീസ് കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട്. ഇനി ഈ പോളിസി ആർക്കൊക്കെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, മാരക രോഗങ്ങളൊന്നും വന്നിട്ടില്ലാത്ത ആർക്കും ഈ പോളിസിയിൽ അംഗമാകാനായിട്ട് കഴിയും. 90 ദിവസം മുതൽ 30 വയസ്സ് വരെയുള്ള, മറ്റ് പോളിസികളൊക്കെയും 25 വയസ്സ് വരെയുള്ള കുട്ടികളെ ആഡ് ചെയ്യുന്ന സ്ഥാനത്ത് ഈ പോളിസിയിൽ 30 വയസ്സ് വരെയുള്ള മക്കളെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് ചൈൽഡായിട്ട് ഫാമിലിയിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. അതേപോലെ തന്നെ അവർക്ക് 30 വയസ്സ് വരെ പോളിസിയിൽ കണ്ടിന്യൂ ചെയ്യാനും കഴിയും. നിലവിൽ മറ്റ് ഭൂരിഭാഗം പോളിസികളിലും ഫാമിലി പോളിസിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ വരെയാണ് പുതിയ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അനുവദിക്കുക. എന്നാൽ ഈ പോളിസിയിൽ നമുക്ക് 4 കുട്ടികളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോളിസി എടുക്കാനായിട്ട് കഴിയും. പിന്നെ ഈ പോളിസി എടുത്താൽ തട്ടിപ്പും ചതിയും ഒന്നും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ പോളിസി നമുക്ക് റിന്യൂ ചെയ്ത് പുതുക്കിക്കൊണ്ടു പോകാനായിട്ടും കഴിയും. 5 ലക്ഷം രൂപ മുതൽ 1 കോടി വരെ സം ഇൻഷുർഡ് ഓപ്ഷൻസ് ഈ പോളിസി നൽകുന്നുണ്ട്. 3 വർഷത്തേക്ക് ഒരുമിച്ച് വേണമെങ്കിലും ഈ പോളിസി എടുക്കാനായിട്ട് കഴിയും. റൂം റെൻറ്റിന് ക്യാപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് സം ഇൻഷുർഡ് ചെറുതാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ല. ഇനി ഈ പോളിസി എടുത്തിട്ട് നമുക്കിതിനെ വേണമെങ്കിൽ മന്ത്ലി EMI ആയിട്ടും അടയ്ക്കാനായിട്ട് കഴിയും. അങ്ങനെ 3 വർഷത്തെ ഒരുമിച്ച് വേണമെങ്കിലും നമുക്ക് പോളിസി എടുത്ത് മന്ത്ലി EMI ആയിട്ട് അടയ്ക്കാൻ കഴിയും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 2ാം വർഷത്തെ പ്രീമിയത്തിൽ നമുക്ക് 7.5% ഡിസ്കൗണ്ട് ലഭിക്കും. 3ാം വർഷത്തെ പ്രീമിയത്തിൽ നമുക്ക് 15% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. ഇനി ഈ പോളിസി എടുക്കുന്ന ആൾ നിങ്ങൾ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ 5% പിന്നെയും അഡീഷണൽ ഡിസ്കൗണ്ട് ലഭിക്കും പ്രീമിയത്തിൽ. ഇത് കൂടാതെ ഫാമിലി ഫ്ലോട്ടർ പോളിസിക്ക് ഇൻഡിവിജ്വൽ പ്രീമിയത്തേക്കാൾ 10% എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. ഇങ്ങനെ ടോട്ടൽ 21% പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് കിട്ടും, അഥവാ പ്രീമിയം നമുക്ക് കുറഞ്ഞു കിട്ടുമെന്ന്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അത്യാവശ്യം ജിമ്മിൽ പോവുകയും അത്യാവശ്യം വർക്കൗട്ടുകളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, കാർഡിയോ എക്സർസൈസുകളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ 30% റിന്യൂവൽ പ്രീമിയത്തിലും ഡിസ്കൗണ്ട് ലഭിക്കും. അങ്ങനെ മൊത്തം 51% വരെ നമുക്ക് പ്രീമിയം ലാഭിക്കാനായിട്ട് കഴിയും. ഡോക്ടർ അല്ലെങ്കിൽ 46% വരെ പ്രീമിയം ലാഭിക്കാം. ഇങ്ങനെ മിച്ചം പിടിക്കുന്ന തുക ഏതെങ്കിലും ഒരു ഇക്വിറ്റി ബേസ്ഡ് ഗ്രോത്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത പ്രീമിയം അടയ്ക്കാനുള്ള കാശ് അവിടെ നിന്നും ലഭിച്ചേക്കാം. കൃത്യമായി പ്ലാൻ ചെയ്താൽ 0 കോസ്റ്റിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും. എങ്കിലും എല്ലാവർക്കും ഇത് കഴിയണമെന്നില്ല, പരിശ്രമിച്ചാൽ നിങ്ങൾക്കും ഇത് ചെയ്യാനായിട്ട് കഴിയും. മറ്റ് ചില പോളിസികളിൽ പോലെ നമുക്ക് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് 50,000 രൂപയും 1 ലക്ഷവും ഒക്കെ ഡിഡക്ഷൻ ലിമിറ്റ് എടുക്കേണ്ടി വരില്ല എന്നർത്ഥം. ഇനി ഇതിൻ്റെ പ്രീമിയം എത്ര വരും എന്നുള്ളത് നോക്കാം. നിലവിൽ ഓരോരുത്തരുടെയും ഏജും അവരുടെ ഫാമിലി സൈസും അനുസരിച്ച് പ്രീമിയം ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നൽകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ഫാമിലിയുടെ തന്നെ നിലവിലുള്ള പോളിസിയുടെ പ്രീമിയവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എത്രയാണ് ഏകദേശം ഈ പോളിസിക്ക് പ്രീമിയം വരിക എന്ന് പറയാം. എനിക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെ 5 ലക്ഷം രൂപ സം ഇൻഷുർഡ് ഉള്ള കോംപ്രിഹെൻസീവ് എന്ന പോളിസിയാണ് നിലവിലുള്ളത്.
ഞാൻ അതിനെ ഇപ്പോൾ നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയം 16971 രൂപയാണ്. എൻ്റെ അതേ പ്രായമുള്ള ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടിയുള്ള ഒരു കുടുംബത്തിന് 500,000 രൂപ സം ഇൻഷുർഡിന് ഈ നമ്മുടെ റീഅഷർ 2.0 പോളിസിക്ക് എത്രയാണ് പ്രീമിയം വരിക എന്ന് നോക്കുക. അഡീഷണലായിട്ട് ഒരു റൈഡറുകളും ആഡ് ചെയ്യാതെ നമ്മൾ ഈ പോളിസി എടുക്കുകയാണെങ്കിൽ 17,447 രൂപയാണ് ജി എസ് ടി അടക്കം പ്രീമിയമായിട്ട് വരിക. കൂടാതെ 5,234 രൂപ ആദ്യം അടച്ച് എനിക്ക് പോളിസി എടുക്കാം. 2,591 രൂപ വീതം 5 ഗഡുക്കളായിട്ട് ബാക്കി തുക എനിക്ക് അടച്ചാലും മതി. നിങ്ങളുടെ പ്രീമിയവും പോളിസിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും എന്നെ നേരിട്ട് വിളിക്കുക. എൻ്റെ നമ്പർ വീഡിയോയുടെ സൈഡിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ നൽകുന്നുണ്ട്. ഇനി ഇതിനേക്കാളെല്ലാം പ്രധാനമായിട്ട് എന്നെ ഇതിലേക്ക് ആകർഷിച്ച ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ സംസ്ഥാനം ഒരു ഡയബറ്റിക് ബി പി അഥവാ ഹൈപ്പർ ടെൻഷൻ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ഡയബറ്റിക്കും ഏറ്റവും കൂടുതൽ ഹൈപ്പർ ടെൻഷനുള്ള ആളുകൾ ഇന്ന് നിലവിൽ ഇന്ത്യയിൽ കേരളത്തിലാണ്. ഏകദേശം 20% പ്രീമിയം നമുക്ക് എക്സ്ട്രാ അടയ്ക്കാനായിട്ട് കഴിയുകയാണെങ്കിൽ പോളിസി എടുക്കുന്ന അന്ന് മുതൽ, പോളിസി നമ്മൾക്ക് ഇൻഫോഴ്സ് ആകുന്ന ഡേറ്റ് മുതൽ ഡയബറ്റിക്സും ഹൈപ്പർ ടെൻഷനും കവറേജ് ലഭിക്കും. ഈ ഒരു ബെനിഫിറ്റ് മാത്രം കൊണ്ട് കേരളത്തിലെ 30% ആളുകൾക്ക് ഉപകാരമുണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത് തന്നെ ഇതിലേക്ക് ആകർഷിച്ച കാര്യം, 60 വയസ്സ് കഴിഞ്ഞവർ പുതുതായിട്ട് ഈ പോളിസിയിൽ ചേർന്നാൽ അവരുടെ ക്ലെയിമുകൾക്ക് കോപേയ്മെൻ്റ് ഇല്ല. മറ്റ് ഇന്ന് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അധിക പോളിസികൾക്കും സീനിയർ സിറ്റിസൺ ആയാൽ കോപേയ്മെൻ്റ് ഉണ്ട്. അത് 10% 20% 30% ഒക്കെ കോപേയ്മെൻ്റ് ഉണ്ട്. ഇനി കോപേയ്മെൻ്റ് ഒഴിവായി കിട്ടണമെങ്കിൽ അഡീഷണലായിട്ട് പ്രീമിയം അടയ്ക്കണം. അല്ലെങ്കിൽ തന്നെ 60 വയസ്സ് കഴിയുന്നതോടെ വരുമാനം നിലയ്ക്കും. പിന്നെ പെൻഷൻ കൊണ്ടോ മറ്റ് ചെറിയ സേവിങ്സ് കൊണ്ടോ ആണ് മുമ്പോട്ട് ജീവിക്കുന്നത്. പ്രായം കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രീമിയവും കൂടുതലാണ്. അതിൻ്റെ കൂടെ കോപേയ്മെൻ്റ് കൂടി വരുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നായിരുന്നു. എന്തായാലും ഈ പോളിസിയിൽ അതില്ലാത്തത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമായി. പിന്നെ ഈ പോളിസിയിൽ അംഗമാകാനായിട്ട് താല്പര്യപ്പെടുന്ന 65 വയസ്സ് കഴിഞ്ഞ പ്രിയ സീനിയേഴ്സായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട്, നിലവിൽ കമ്പനി 65 വയസ്സ് വരെയേ അനുവദിക്കുന്നുള്ളൂ. ഭാവിയിൽ അത് 75 ലേക്കോ 80 ലേക്കോ ഉയർത്തിയാൽ തീർച്ചയായും നിങ്ങൾക്കും ഈ പോളിസിയിൽ അംഗമാകാം. ഇപ്പോൾ തൽക്കാലം ക്ഷമിക്കുക മാത്രമാണ് വഴിയുള്ളത്. അതുപോലെ മറ്റൊരു ഉപകാരപ്രദമായ കാര്യം ഹോസ്പിറ്റൽ ക്യാഷാണ്. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് അഡ്മിറ്റായത് കാരണം ജോലിക്ക് പോകാൻ നമുക്ക് കഴിയില്ല. അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ വേണ്ടി ഒരു വഴി കൂടിയാണ് ഈ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്നത്. 48 മണിക്കൂറിൽ കൂടുതൽ അഡ്മിഷൻ വേണ്ടി വന്നാൽ, നമ്മൾ 48 മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാൽ, അഡ്മിറ്റായി കഴിഞ്ഞാൽ, നമ്മൾ അധികമായി അടയ്ക്കുന്ന ഒരു അഡീഷണൽ പ്രീമിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 30 ദിവസം വരെ ഹോസ്പിറ്റൽ ക്യാഷ് ലഭിക്കും. അത് ഡെയിലി 500 രൂപ മുതൽ 2,500 രൂപ വരെയുള്ള ഓപ്ഷനുകൾ ഇതിനകത്തുണ്ട്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചില പോരായ്മകൾ കൂടി ഞാൻ പറയാം. ഈ ഭൂമിയിൽ കുറവില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ. അതുകൊണ്ട് ഈ പോളിസിയിൽ ഞാൻ കണ്ടെത്തിയ കുറച്ച് കുറവുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് വെയ്റ്റിംഗ് പീരീഡ് തന്നെയാണ്. നിലവിലുള്ള അസുഖങ്ങൾക്ക് 36 മാസം അഥവാ 3 വർഷത്തോളം നമുക്കിതിൽ വെയ്റ്റിംഗ് പീരീഡ് ബാധകമാണ്. അതേസമയം ഡയബറ്റിക്സിനും ഹൈപ്പർ ടെൻഷനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അധികമായിട്ട് പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ അത് ഇതിനകത്ത് ഉൾപ്പെടില്ല. അല്ലാതെയുള്ള മറ്റ് നിലവിലുള്ള അസുഖങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടും. പിന്നെ അതേപോലെ തന്നെ സ്പെസിഫിക് ഡിസീസ് എന്ന് പറയുന്ന, ഉദാഹരണം നമ്മുടെ പൈൽസ്, ഫിസ്റ്റുല, ആർത്രൈറ്റിസ്, സൈനസൈറ്റിസ്, അതേപോലെ ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് എല്ലാം 24 മാസത്തെ വെയ്റ്റിംഗ് പീരീഡ് ഈ പോളിസിയിൽ ബാധകമാണ്. ഏകദേശം 2 വർഷം കഴിഞ്ഞ് പോളിസി എടുത്ത് 2 വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് കിഡ്നി സ്റ്റോൺ പോലെയുള്ള നേരത്തെ പറഞ്ഞ അസുഖങ്ങൾക്കെല്ലാം ക്ലെയിം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നെ ആക്സിഡൻ്റ് ഒഴികെയുള്ള എല്ലാ അസുഖങ്ങൾക്കും 30 ദിവസം വെയ്റ്റിംഗ് പീരീഡ് ആദ്യമായിട്ട് പോളിസി എടുക്കുമ്പോൾ നിർബന്ധമാണ്. ആക്സിഡൻറ്റുകൾ അത് ചെറുതായാലും വലുതായാലും ഇതിനകത്ത് ബാധകമല്ല. അസുഖങ്ങൾക്കെല്ലാം ഈ 30 ദിവസം ബാധകമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കുറവ് ഈ പോളിസിയിൽ വന്നിട്ടുള്ളത്, ഡെലിവറി ഇതിൽ കവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളും ഇതിൽ കവർ ചെയ്യുന്നില്ല. പിന്നെ ഒ പി ഡിയിൽ കാണിച്ചാൽ മാറുന്ന അസുഖത്തിന് ഐ വി ഫ്ലൂയിഡ് കുത്തിവെക്കാൻ വേണ്ടി മാത്രം അഡ്മിഷൻ എടുത്താലും ആ ക്ലെയിമും കിട്ടാൻ സാധ്യതയില്ല. ഇത്തരത്തിലുള്ള ചില കുറച്ച് പോരായ്മകൾ, വളരെ ചെറിയ കുറച്ച് പോരായ്മകൾ മാറ്റി നിർത്തിയാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റുകളുള്ള നല്ല ഒരു പോളിസിയാണ് നിവാ ബൂപ്പയുടെ റീഅഷർ 2.0. അതുകൊണ്ട് 2023 നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു നല്ല ആരോഗ്യ പോളിസി ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയും അത് നിവാ ബൂപ്പയുടെ റീഅഷർ 2.0 ആണ് എന്ന്. എതിരഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിലൂടെ എന്നെ അറിയിക്കുക. അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കും.
മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുവരെയും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.